ഇഷ്ടംപോലെ മെമ്മറി ഉണ്ട് ഇഷ്ടംപോലെ ഒരു കുഴപ്പമില്ല അവളുടെ ഒരു കടി കേട്ടെ അത് അതിന്റെ ജോലി കേട്ടോ അങ്ങനെയുണ്ടല്ലോ അപ്പം പിന്നെ ഈ കാക്കുവൊക്കെ കാക്കുവിനെ എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരാളാണ് കാക്കുവെ കാക്കുവിനെ കുറെ ആൾക്കാരുണ്ടോ വിഷയോ കാക്കുവെന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ന്യൂയോർക്ക് സിറ്റി കോളേജിലെ പ്രൊഫസറാണ് പുള്ളി വലിയ മഹാനാട്ടോ പുള്ളിക്ക് വലിയ ബെസ്റ്റ് സെല്ലറാണ് പുള്ളിയുടെ ബുക്കുകൾ വിഷയോ കാക്കു എന്ന് പറയും സജ്ജനാക്കണേ അതുപോലെ ഇപ്പോഴത്തെ കുറെ ആൾക്കാരുണ്ട് പിന്നെ ഒരു നീൽ സ്ട്രൈസൺ എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞനാണ് ആസ്ട്രോ ഫിസിക്സിന്റെ പിന്നെ പുള്ളി ഒരു വലിയൊരു ഒബ്സർവേറ്ററി അല്ലേ ഡയറക്ടറാണ് നീൽ ടൈസൺ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ സ്റ്റീഫൻ ഹോക്കിങ് മരിച്ചു പോയിരുന്നു സ്റ്റീഫൻ ഹോക്കിനെ പറ്റി അറിയാം സ്റ്റീഫൻ ഹോക്കിങ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ പുള്ളി വലിയ ഒരു ചേട്ടനാണ് പുള്ളി വളർച്ച പുള്ളി ഭയങ്കര പുള്ളിയും സ്റ്റുഡൻ്റായിരുന്നു പുള്ളി വലിയ ആളായിരുന്നു പുള്ളി കിടന്നുണ്ട് ഇങ്ങനെ കിടന്നു അപ്പോൾ പുള്ളിക്കാരൻ ന്യൂട്ടൺസ് ചെയർ എന്ന് പറയുന്ന ഒരു വലിയൊരു പൊസിഷൻ ഉണ്ട് ന്യൂട്ടൺസ് ചെയർ എന്ന് പറയും അപ്പോൾ ന്യൂട്ടൺസ് ചെയർ ഈ മിഷോ അല്ല ഈ ശിവൻ ഗോക്കിനാണ് ന്യൂട്ടൺസ് ചെയർ പിന്നെ കൊടുത്തത് ന്യൂട്ടൺ ചെയർ ഞാനൊരു പദവിയാണ് അത് പുള്ളി വലിയ തിയററ്റിക്കൽ ഫിസിസ്റ്റായിരുന്നു സൈദ്ധാന്തിക ഞാനായിരുന്നു വലിയ ഫിസിക്സിൻ്റെ വലിയൊരു സൈദ്ധാന്തികനായിരുന്നു അതായത് ഐൻസ്റ്റീനൊക്കെ ശേഷം പിന്നെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായിരുന്നു അപ്പോൾ പുള്ളിയുടെ ഒരു ചരിത്രമായിരുന്നു പുള്ളിയുടെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ഭയങ്കര നമുക്ക് വളരെ എന്താ പറയുന്ന ഒരു ഒരു ഇതുവരെ തരുന്ന ഒരു ഭയങ്കര ഒരു മോട്ടിവേഷൻ തരുന്ന ഒരു കഥയാണ് ശിവൻഗോഗിയ വലിയൊരു സംഭവമാണ് എന്നാന്ന് വെച്ചാൽ പുള്ളിക്കാരന് വളരെ ചെറുപ്പത്തിൽ എനിക്ക് തോന്നുന്നൊരു 18-20 വയസ്സുള്ളപ്പം പുള്ളിക്ക് ഒരു അസുഖം തുടങ്ങി അതിനത് മോട്ടോർ എന്തോ ഒരു പേര് പറയും അതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ പുള്ളി ഓരോരോ അവയവങ്ങൾ പിന്നെ ഇതായി പോവാം ഈ എന്നാ പറയുന്നത് ഡിസേബിൾ ആകുക അതായത് എന്നാ പറയുന്നത് ബലക്ഷേമ്പുരി അത് ഓരോരോ പാട്ട് ആദ്യം തുടങ്ങിയത് നട്ടലിൽ നിന്നാണ് തുടങ്ങുന്നത് അപ്പം നട്ടലിൽ അപ്പം പുള്ളിക്ക് നടക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ കഴിഞ്ഞ് പിന്നെ പുള്ളിയുടെ ഓരോരോ അവയവത്തിൻ്റെ കാലിൻ്റെ നഷ്ടപ്പെട്ടു പിന്നെ കൈയുടെ നഷ്ടപ്പെട്ടു തലയുടെ നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ട അവസരം പുള്ളി വീൽ ചെയറിലായി വീൽ ചെയർ അപ്പോൾ പുള്ളി വലിയ മിടുക്കനായിരുന്നതുകൊണ്ട് അതൊരു വലിയൊരു ഐബിയമോ അതിനാണ് വലിയൊരു ആൾക്കാർ പുള്ളിക്ക് ഒരു പുള്ളിയുടെ വലിയ മുഖത്തം കണ്ടിട്ട് പുള്ളിക്കൊരു പിന്നെ കമ്പ്യൂട്ടർ റോബോട്ട് പോലെ ഉണ്ട് ചെയറുണ്ടാക്കുന്നു പുള്ളിയുടെ ആവേശത്തിനനുസരിച്ച് അത് മൂവ് ചെയ്യും ഓടും പുള്ളി ഇങ്ങനെ അപ്പം പുള്ളി അവസാനം രണ്ട് വിരൽ വർക്ക് ചെയ്യും വേറെ ഒന്നും വർക്ക് ചെയ്യില്ല അത് വിശ്രമിക്കുകയില്ല എൻ്റെ മഹാനായ ശാസ്ത്രജ്ഞനാണ് ശിവൻ ഹോക്കിങ് ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാണ് ഈ രണ്ട് വിരൽ മാത്രം ചലിക്കും വേറെ ഒന്നും ചലിത് ഈ കൈയിലിരിക്കും പുള്ളി കണ്ണടയ്ക്കും ഇങ്ങനെ ഒന്നും വെക്കാനും പറ്റില്ല പുള്ളിക്ക് വർത്തമാനം പറയാൻ പറ്റില്ല എല്ലാം ഒന്നും കാക്കൊന്നുമില്ല ആശയമല്ല ഈ രണ്ടു പേരില പുള്ളി കണ്ണ് ജോലി കണ്ണ് വെക്കുക പുള്ളിയുടെ കണ്ണ് വെച്ചിട്ടുണ്ട് പുള്ളി സംസാരിക്കുന്നത് കണ്ണിങ്ങനെ വെച്ച് ഇങ്ങനെ വെക്കുമ്പോഴും അക്ഷരങ്ങളും മാറും പുള്ളി ഇങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ അതിങ്ങനെ മുന്നോട്ട് സ്ക്രോൾ ചെയ്യും ഇങ്ങനെ വെക്കും ഇങ്ങനെ കണ്ണുകൊണ്ടാണ് പുള്ളി ജോലി ചെയ്യുന്നത് പുസ്തകം എഴുതുന്നത് കേട്ടോ പുള്ളിയുടെ ഫേമസ് പുസ്തകമാണ് അപ്പൂനൊക്കെ വലിയ അപ്പൂ വായിച്ചിട്ടുണ്ട് അതിൻ്റെ പേരെന്ന് പറയുന്നത് ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറഞ്ഞ ബുക്കാണ് വലിയ ബെസ്റ്റ് സെല്ലറാണ് ആ ബുക്ക് അപ്പോൾ അങ്ങനെ വലിയ പ്രൊഫസറായിരുന്നു പുള്ളിയുടെയാണ് സ്റ്റീഫൻ ഹോക്കിങ് റേഡിയേഷൻ എന്നൊക്കെ പറഞ്ഞ് പുള്ളി നോബൽ പ്രൈസ് കിട്ടിയില്ല പുള്ളി വന്നിട്ട് ഒരുപാട് പുള്ളിയുടെ സംഭാവന ശാസ്ത്ര സംഭാവനകളാണ് അതുകൊണ്ട് പുള്ളിയാണ് ന്യൂട്ടൺസ് ചെയർ എന്ന് പറഞ്ഞ ന്യൂട്ടൻ്റെ കാലത്ത് ന്യൂട്ടന് ഒരു പദവിയുണ്ട് ന്യൂട്ടൺസ് ചെയർ എന്ന് പറയുന്നൊരു പദവിയാണ് പുള്ളി എന്ന ലൊക്കേഷൻ പ്രൊഫസർ അതായത് ഒരു പേര് പറയും അത് പുള്ളിയുടെ സ്ഥാനമാണ് അപ്പോൾ ആ സ്ഥാനം ഈ സ്റ്റീഫൻ ഹോക്കിങ് കൊടുത്തു പുള്ളി അതിൻ്റെ ഇൻസ്പിറേഷൻ എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരന് വളരെ ചെറുപ്പത്തിൽ പുള്ളിയുടെ എല്ലാം നഷ്ടപ്പെട്ടു ആരോഗ്യം പോയി എന്നിട്ട് ഡോക്ടർമാർ പറഞ്ഞ് പുള്ളിക്ക് പരമാവധി ഒരു 6 മാസം ഇരിക്കും അത്രയോളം എന്ന് പറഞ്ഞു അത് പറയുന്നത് 20 വയസ്സുള്ളപ്പോഴാണ് പറഞ്ഞത് പുള്ളി മരിച്ചോട്ടോ മരിക്കുമ്പോൾ പുള്ളിക്കാണ് 7 വയസ്സ്
പുള്ളിക്ക് ഭയങ്കര കടുത്ത നിരീശ്വരവാദിയായിരുന്നു, ഭയങ്കര നിരീശ്വരവാദിയായിരുന്നു. പക്ഷെ എന്നാലും പുള്ളി അടക്കിയത് പള്ളിയിൽ അടക്കിയിരുന്നു, അതായത് ന്യൂട്ടൻ അടുത്തും കണ്ട് അടക്കി കേട്ടോ, ന്യൂട്ടൻ അടക്കിയത്. ന്യൂട്ടൻ ഭയങ്കര ദേഷ്യവാദിയായിരുന്നു, ഭയങ്കര ദേഷ്യവാദി. അവർക്ക് പ്രസ്തോളിക്കനായിരുന്നു പുള്ളി, ബൈബിളിൻ്റെ വലിയ പ്രചാരനായിരുന്നു, വലിയ ഇതായിരുന്നു. ഇത് പുള്ളി അടക്കിയിരിക്കുന്നത് ന്യൂട്ടൻ അടുത്തന്നെ അടക്കിയിരുന്നു. പക്ഷേ ഈ നിയോഗം പറഞ്ഞാൽ ഭയങ്കര കടുത്ത നിരീശ്വരവാദിയായിരുന്നു പുള്ളി, ഭയങ്കര നിരീശ്വര. പക്ഷെ എന്നാലും ഇതൊക്കെയാണേലും മാർപ്പാപ്പ പുള്ളിയെ കാണുകയും പുള്ളിക്ക് എല്ലാ പള്ളിയുടെ സൈഡിൽ നിന്നുള്ള എല്ലാ, കാരണം പുള്ളിക്കാരന് പതിവായ കാണാൻ ശാസ്ത്രജ്ഞനായിരുന്നു, ഭയങ്കര കടുത്ത നിരീശ്വരവാദിയായിരുന്നു പുള്ളി. ദൈവം ഇല്ല എന്ന് ഉറപ്പ് ഒറ്റയ്ക്ക് പറഞ്ഞയാളാണ് ശിവൻ ഗോപി. പക്ഷെ അങ്ങനെ എന്നാലും പുള്ളി, പക്ഷേ പുള്ളിയുടെ ഇൻസ്പിറേഷൻ എന്താണെന്ന് വെച്ചാൽ, ഞാനേ പുള്ളിയുടെ ഇൻസ്പിറേഷൻ കാണുന്നതാണ്. കാരണം പുള്ളിക്ക് 6 മാസം വയസ്സ് പറഞ്ഞിട്ട് ഡോക്ടർമാർ പറഞ്ഞിട്ട് പുള്ളിയുടെ തലച്ചോറിൻ്റെ പ്രത്യേകതകളുണ്ടായിരിക്കും. പുള്ളി അതിനെ പിടിച്ചു നിന്ന് അതിനെല്ലാം ഓവർകം ചെയ്ത് ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായിരുന്നു. അത്രയും ഈ ചലനശേഷി ഇല്ലാതെ പുള്ളിയുടെ ബ്രെയിൻ ഒരു സംസാരിക്കുന്ന സ്പീച്ച് എന്തൊരു സാധനം പറയും, സ്പീച്ച് സിന്തസൈസർ, സ്പീച്ച് സിന്തസൈസർ ഉണ്ട്. അത് പുള്ളി ബ്രെയിൻ വെച്ചിട്ടും കണ്ണു വെച്ചിട്ടും കൈ വെച്ചിട്ടുമാണ് പുള്ളി വേർഡുകൾ, ഓരോ വേർഡുകൾ തപ്പിയെടുത്ത് പുള്ളി പറയാനുള്ള പുള്ളി. അപ്പം നമ്മൾ വെച്ചുമ്പോൾ പറയാമല്ലോ പുള്ളി പറയുന്നത്, ഒരു കാര്യം ഒരു 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 സെൻറ്റൻസ് പുള്ളി പറയണമെങ്കിൽ ഒരു ഒരു യൂണിറ്റ് എടുക്കും അതിലെടുത്ത്. പക്ഷേ പുള്ളി ഭയങ്കര ഫാസ്റ്റായി കേട്ടോ, എന്നിട്ട് പുള്ളി കണ്ണൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് 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 പറയും. ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയിലെ ഈ കോൺഫറൻസിലൊക്കെ പോയി പുള്ളി, അതിൻ്റെ സെമിനാറിലൊക്കെ പുള്ളി പുള്ളി അപ്പം പോയിരിക്കും. അത് ആൾക്കാർ ഇങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാർ ഇരിക്കുക സ്റ്റുഡൻസ്, അപ്പോൾ കേൾക്കാം ജയിക്കണോ പുള്ളി കേൾക്കാം പുള്ളിക്ക്, ഒരു ആയിരക്കണക്കിന് സ്റ്റുഡൻസ് ഇരിക്കുക. സ്റ്റുഡൻസും വലിയ പ്രൊഫസർമാരൊക്കെ ഉണ്ട്, അവർ പുള്ളിയോട് ചോദിക്കും അതിങ്ങനെ അങ്ങനെ. അതിനെ പുള്ളി പറയും, മറുപടി പറയും, ഞാൻ കാണിക്കാം. അതെ പുള്ളി ഉത്തരം ആദ്യം പുള്ളിക്ക് ഒരു ഇത് പുള്ളി പറയുന്ന അത് സൗണ്ട് ഉണ്ടാവും, സ്പീച്ച് സിന്തസൈസർ ഉണ്ട്. പുള്ളി പറയുന്നത് സ്പീക്കർ എടുക്കടൊക്കെ വരും, പക്ഷേ പുള്ളി പറയുന്നില്ല, പുള്ളി അതിനൊരു റോബോട്ടിൻ്റെ ഒരു സ്വഭാവമാണ്, റോബോട്ട് പറഞ്ഞല്ല പറയുന്നത്. അങ്ങനെ സ്റ്റീവൻ ഹോക്കിങ് ഞാൻ പറഞ്ഞത് പുള്ളി മഹാനേശ്വര. അപ്പോൾ പുള്ളി എനിക്കുള്ള ഇൻസ്പിറേഷൻ ഇല്ല, ഞാനത് ഓക്കെ, ഞാൻ പല ആൾക്കാരും പറഞ്ഞു. ഞാൻ ഈ ഡൽഹി ഞാൻ ഡൽഹി പോയപ്പോഴത്തേക്കും ഈ കുറേ ഫ്രണ്ട്സിനെ കിട്ടി, അല്ലെങ്കിൽ ആ അമ്മരെല്ലാം വിധി പഠിച്ച കുളയില്ലേ, ധൻബാദ് ഐഐടി ഇല്ല ആൾക്കാരാ വിധി പഠിച്ച കുളയിൽ നിന്ന് കുറെ പേരുണ്ടായിരുന്നു. പ്രധാന കൂടുതലും പേര് അത് അത് പറയുന്നത് എൻ്റെ പേരെന്ന് വെച്ചാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ സ്കൂൾ ഓഫ് ഇന്ത്യൻ സ്കൂൾ ഓഫ് മൈൻഡ്സ് എന്നാണ്, ഇന്ത്യൻ സ്കൂൾ ഓഫ് അവിടെ ബി പഠിച്ച് ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത് അവിടെ. അപ്പം അവിടെ നിന്ന് വരുന്ന പിള്ളേർ കുറെ പേര് അമ്മരെ ആൾക്കാരുണ്ട്, ആൾക്കാരുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു ഒരാള് പിന്നെ പുള്ളിക്കാരനെ കൊറിയയിൽ പുള്ളിയുടെ സ്ഥലത്താണ് പുള്ളി കഴിഞ്ഞിട്ട് വലിയ അവർ. അപ്പം പുള്ളി എന്നിട്ട് ഒരു ദിവസം മെസ്സേജ് ഉണ്ട്, വലിയ ഭയങ്കര വിഷമിച്ചിരിക്കുക കുറെ ഭയങ്കര. അപ്പം ഞാനെന്ന് പുള്ളിയോട് പുള്ളിയോട് ഞാൻ പറഞ്ഞു, നമുക്ക് ഈ സ്റ്റീവൻ ഹോക്കിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ മാറി. കാരണം പുള്ളി എന്താണെന്ന് വെച്ചാൽ ഇത്രയൊക്കെ ഡിസബിലിറ്റി ഉണ്ടായിട്ടും പുള്ളി ഒട്ടും വിട്ടുകൊടുക്കാതെ മാനേജ് ഒരാൾ കംപ്ലീറ്റ് പോയി, എല്ലാം പോയി, ചലനശേഷി എല്ലാം പോയി, കൈയും പോയി കാലും പോയി, ആശയം ലോകത്തിലെ ഏറ്റവും വലിയ രാത്രിയാണ്. ആ പുള്ളി ഉണ്ടായിരുന്ന കാലത്ത് പുള്ളി മരിച്ചിട്ട് 2 വർഷം കണ്ടായാലും കേട്ടോ, ശിവ മോഹിയാണ് വലിയ പ്രശ്നനായാളാണ്. അപ്പൊ ആ പുള്ളി എല്ലാവർക്കും ഒരു വലിയൊരു ഇൻസ്പിറേഷൻ, അത്രയൊരു അവസ്ഥയിൽ എത്തിയിട്ടും പുള്ളി വിട്ടുകൊടുക്കും. എന്നിട്ട് പുള്ളി പടം കയറി 6 മാസം ആയുസ് പറഞ്ഞ ആള് പിന്നെ 40 വർഷം കൂടെ 50 വർഷം കൂടെ ഇരുന്നു അങ്ങനെ പുള്ളി മരിക്കുന്നത്. പുള്ളി അന്ന് പുള്ളി സ്പേസിൽ പോയി കേട്ടോ, സ്പേസില്ല, സ്പേസിൽ പോയി ഇനി സിറോ ഗ്രാവിറ്റി ഇരുന്നുണ്ട്. പുള്ളി അങ്ങനെയുള്ള വലിയ പണിയും കാണിച്ചു. എന്നിട്ട് ഈ അവസ്ഥയായിരുന്നു പുള്ളി മുഴുവൻ അനങ്ങനൊന്നും വേണം. എന്നിട്ട് പുള്ളി എന്നിട്ടും പുള്ളി പിന്നെ ഈ സിറോ ഗ്രാവിറ്റിയിലൊക്കെ പോയി പിന്നെ വീഡിയോ കണ്ടില്ലേ പുള്ളി അടുത്ത് സ്റ്റീവൻ ഹോക്കിങ്. വലിയ മഹാന്മാരെ തുല്യ ശേഷിയാണ് ഇതിന്റെ മനുഷ്യന്റെ ആ ഒരു പാവ് ഒരുപാട് തുല്യമായി തന്നെ. പിന്നെ അത് എങ്ങനെയത് ഡെവലപ്പ് ആകുന്നതെന്നുള്ളതാണ് ഇന്നത്തെ കാര്യത. ഇവിടെയോ എന്തുകൊണ്ടോ ഇങ്ങനെയൊക്കെയോ എപ്പോഴൊക്കെയോ ആണ് ഇതിങ്ങനെ ഈ വെപ്പിന്റെ മാറ്റി വരുന്നത്. അല്ല അപ്പൊ ഞാൻ ഓർത്തു, ആ മനുഷ്യന് ഏതായാലും ആ മനുഷ്യൻ്റെ ഒരു നാലൊന്നും ശക്തിയെങ്കിലും ആൾക്കാർ കാണുമല്ലോ. അപ്പം ഇത്രയും ഒരു ഡിസബിലിറ്റി ഇരുന്നിട്ട് ഒരാൾക്ക് അത്രയും ചെയ്യാമെങ്കിൽ ബാക്കിയുള്ളവർക്ക് മടിയില്ലെങ്കിൽ മടിയന്മാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മടിയില്ലാതിരിക്കുകയാണെങ്കിൽ ആർക്ക് സാധിക്കും. പിന്നെ ഇതെല്ലാം മുമ്പോട്ട് പോകുന്നത് ഒക്കെ ഉണ്ടെങ്കിൽ മറ്റെല്ലാത്തിനെയും അവഗണിക്കുന്ന ഒരു രീതി അതൊന്നും ഇഷ്ടമല്ല അവിടെ ഇരുന്നത്.
അങ്ങനത്തെ ഒരു ഒരു ജോലിത്തിരിക്കണ മനസ്സിലേ ഗർഭത്തിൽ കിട്ടിയല്ല അതായത് ഇങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലും അടിച്ചയക്കും ഏതെങ്കിലും വിധത്തില് അടിച്ചയക്കും എനിക്കിത് പിന്നെ സുഖത്ത് സുഖം ഇല്ല ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തില് ഇങ്ങനെ അടിച്ചായി പോയാൽ പിന്നെ ഇങ്ങനെ സമ്പാദിച്ചാലും 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 പറഞ്ഞ് ഞാൻ പറയുമോ എന്തും എന്തുവിടെയും ചെയ്യും അയിമ്പത് അങ്ങനെ സമ്പാദ്യത്തിലേക്ക് പോകും അത് വന്നില്ലെങ്കിൽ ഗതി ഓരോന്നാണ്.